നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ ന്യൂസിലൻഡ് കളിയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച. ഹൈദരാബാദിലെ സ്റ്റേഡിയം നിറഞ്ഞു കവിയുകയായിരുന്നു. സൂചി കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഇവിടെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരം നടന്നപ്പോൾ 40,000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയിൽ എത്തിയത് 6,200 പേർ മാത്രം. ഫ്രീ പാസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കായികമന്ത്രി ശ്രീ വി അബ്ദുറഹ്മാനും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും പറഞ്ഞത് ഇത് ഏകദിന ക്രിക്കറ്റ് ആയതുകൊണ്ടാണ്. ഏകദിന ക്രിക്കറ്റ് ആകുമ്പോൾ കാണികൾ കുറയും. ഈ മറ്റേ വലിയ അടികൾക്ക് മുതിരുന്ന 20-20 ക്രിക്കറ്റൊക്കെ ആണെങ്കിൽ മാത്രമേ ആളുകൾ ആവേശത്തോടെ വരികയുള്ളൂ എന്നാണ്. KCA ജോയിന്റ് സെക്രട്ടറി നമ്മുടെ സഖാവ് ബിനീഷ് കോടിയേരി പറഞ്ഞത് ശബരിമല സീസൺ ആയതുകൊണ്ടാണെന്നാണ്. മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു കളി. ശബരിമല സീസൺ, ആൾക്കാർ ശബരിമലയ്ക്ക് പോയതുകൊണ്ടാണ് കളി കാണാൻ വരാത്തത് എന്നുള്ളതാണ്. ഭക്തരൊക്കെ വലിയ കായിക പ്രേമികളാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്രേമികളാണ് എന്ന കാര്യം ബിനീഷ് കോടിയേരി മനസ്സിലാക്കിയല്ലോ, വളരെ സന്തോഷം. അതുപോലെ തന്നെ എന്താണ് ടിക്കറ്റിൻ്റെ വിനോദ നികുതി കൂട്ടിയത്, എത്ര ശതമാനമാണ് കൂട്ടിയത്? അതായത് കുത്തനെ കൂട്ടി ജനങ്ങളെ വല്ലാതെ 15% ഉയർത്തി. 5% നിന്ന് 15% ഉയർത്തി. പിന്നെ പൈസ ഉള്ളവർ കളി കണ്ടാൽ മതി എന്ന് വി അബ്ദുറഹ്മാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഹൈദരാബാദിലെ സ്റ്റേഡിയം അവിടെ നടന്നത് ഏകദിന ക്രിക്കറ്റല്ലേ? ഇന്ത്യ ന്യൂസിലൻഡാണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദിന ക്രിക്കറ്റല്ലേ? അവിടെ സ്റ്റേഡിയം എങ്ങനെയാണ് നിറഞ്ഞു കവിഞ്ഞത്? അവിടെ വിനോദ നികുതി ഉള്ളത് 1% കുറച്ചു. 4% എന്നുള്ളത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ നടക്കുന്ന മാച്ച് ആയതുകൊണ്ട് അവർ 1% കുറച്ചു വിനോദ നികുതി, ഹൈദരാബാദ് സർക്കാർ. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു കായിക ഇനത്തെ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി 10 പൈസ വരുമാനമുണ്ടാക്കാനും സംസ്ഥാനത്തിന് ഉതകുന്ന രീതിയിൽ ഒരു റവന്യൂ എന്നുള്ള നിലയ്ക്ക് അതിനെ ഒന്ന് മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കേണ്ടതിന് പകരം ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട്, പാവങ്ങൾ കളി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ കായികമന്ത്രി ഇത്തരത്തിൽ പറയുകയും കായികമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകളും മേയറും രംഗത്ത് വരികയും ചെയ്തത്. ഇത് എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് രീതിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ വരുമാനമില്ല, 10 പൈസയില്ല, കടമെടുക്കണം, പരിധി വർദ്ധിപ്പിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുന്നവർ ആലോചിക്കണം. ഇങ്ങനെയൊക്കെയാണ് വരുമാനം ഉണ്ടാക്കേണ്ടത്. അതുപോലും അതിൻ്റെ അടിസ്ഥാനം പോലും ഇവിടെ ഭരിക്കുന്നവർക്കറിയില്ലേ? പല രീതിയിലാണല്ലോ വരുമാനം ഉണ്ടാക്കേണ്ടത്. അത് കൃത്യമായി ഏകോപിപ്പിച്ച് കൃത്യമായ നടപടികളിലൂടെ ജനങ്ങളിൽ നിന്ന് അത് പിരിച്ചെടുക്കാൻ, ജനങ്ങളെ പിഴിഞ്ഞു പിരിച്ചെടുക്കാനല്ല, ഇതുപോലെ 15% പിരിച്ചെടുക്കാനല്ല, ജനങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ പിരിച്ചെടുക്കാൻ. 70 രൂപയുടെ മദ്യം 1,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബിവറേജുകളിൽ ഇപ്പോൾ പഴയ ക്യൂ കാണാനില്ല. പ്രേക്ഷകർ ശ്രദ്ധിച്ചു എന്നറിയില്ല, ബിവറേജുകളിൽ ക്യൂ കാണാനില്ല. ഞാൻ പോകുന്ന വഴിക്ക് 2 ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. പലപ്പോഴും ഒരു കുറച്ച് നാളൊക്കെ മുമ്പ് നിറച്ച് ക്യൂ ആയിരുന്നു, ഇപ്പോൾ ക്യൂ കാണാനില്ല. കാരണം ഇത്രയും കൊടുത്ത് വാങ്ങാനുള്ള ശേഷി സാധാരണക്കാരായ മനുഷ്യർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണ്, മറ്റേ രാസലഹരിയിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടു. പക്ഷേ ബിവറേജുകളിലെ ക്യൂ കുറയുന്നു, ബിവറേജസ് കോർപ്പറേഷൻ നഷ്ടത്തിലാണ്. അപ്പോൾ ഒരു എന്താണ് ഒരു സാധ്യത കിട്ടിയിട്ട് അതിനെ വേണ്ട രീതിയിൽ മുതലെടുക്കാതെ, അതിനെ പ്രയോജനപ്പെടുത്താതെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഹൈദരാബാദിൽ നടന്നത് കണ്ടില്ലേ? കാണികൾ നിറഞ്ഞു കവിഞ്ഞു. ഇനിയിപ്പോൾ പറയുമായിരിക്കും അത് ക്യാമറ ട്രിക്കാണ്, ക്യാമറയുടെ ട്രിക്ക് ഇങ്ങനെ കാണിക്കുമല്ലോ, എന്താണ് ജനങ്ങളെ ഗ്രാഫിക്സ് അങ്ങനെ ചെയ്ത് പ്രക്ഷേപണം ചെയ്തതാണ് എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ട്രോൾ കണ്ടു. എന്തായാലും അബ്ദുറഹ്മാനും ആര്യരാജേന്ദ്രനും ചിലപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ ഏകദിന ക്രിക്കറ്റ് ആയതുകൊണ്ട് ഹൈദരാബാദിൽ ആൾ കൂടിയല്ലോ, കേരളത്തിൽ നികുതി കൂട്ടിയത് കൊണ്ടല്ലേ കൂടാത്തത് എന്ന് ചോദിച്ചാൽ അവർ എന്ത് മറുപടി പറയും എന്ന് നമുക്കറിയില്ല. പറയുമായിരിക്കും എന്തെങ്കിലും.